സദൃശവാക്യങ്ങൾ 27 അധ്യായം 1 മുതൽ 12 വരെ തിരുവചനങ്ങൾ. വരക്കുമോ, നാളെയെക്കുറിച്ച് അഹങ്കരിക്കേണ്ട. നാളെ എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിഞ്ഞുകൂടാ. നിന്റെ വായല്ല മറ്റൊരുവൻ്റെ വദനം നിന്നെ കീർത്തിക്കട്ടെ. നിന്റെ അധരങ്ങളല്ല വേറൊരുവൻ നിന്നെ പുകഴ്ത്തട്ടെ. കല്ലിന് ഭാരമുണ്ട്, മണലിനും ഭാരമുണ്ട്, എന്നാൽ ഭോഷന്റെ കോപം ഇവ രണ്ടിനേക്കാളും ഭാരം കൂടിയതാണ്. കോപവും ഉഗ്രതയും ക്രോധവും ധിക്കാരമാണ്. വൈരാഗ്യമുള്ളവൻ്റെ മുമ്പിൽ ആര് നിൽക്കും? ഗൂഢമായ സ്നേഹത്തേക്കാൾ പരസ്യമായ ശാസനയാണ് നല്ലത്. സ്നേഹിതൻ്റെ അടിയാണ് ശത്രുവിൻ്റെ ചുംബനത്തേക്കാൾ വിശിഷ്ടം. തിന്ന് തൃപ്തിയടഞ്ഞയാൾ തേൻകെട്ടകളും മാറ്റിവെക്കും. വിശന്നിരിക്കുന്നവനാകട്ടെ കയ്പുള്ളതും അവന് മധുരമായി തോന്നും. കുരുവി അതിൻ്റെ കൂട് വിട്ടലയുന്നത് പോലെയാണ് മനുഷ്യൻ അവൻ്റെ വീട് വിട്ടലയുന്നത്. സുഗന്ധതൈലവും സുഗന്ധവസ്തുക്കളും മനസ്സിന് സന്തോഷം വരുത്തുന്നത് പോലെയാണ് തൻ്റെ നല്ല ആലോചന കൊണ്ട് കൂട്ടുകാരന് ആനന്ദമുളവാക്കുന്നവൻ. നിന്റെയും നിന്റെ പിതാവിൻ്റെയും സുഹൃത്തിനെ ഉപേക്ഷിക്കരുത്. നിനക്ക് കുറവ് വരുമ്പോൾ നിന്റെ സഹോദര ഭവനത്തിൽ പോകരുത്. അടുത്തുള്ള അയൽക്കാരനാണ് അകലെയുള്ള സഹോദരനേക്കാളും നല്ലത്. എൻ്റെ മകനെ, വിജ്ഞാനം പ്രാപിച്ച് എൻ്റെ മനസ്സിന് ആനന്ദം വരുത്തുക. കരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ ജീവനോടിരിക്കുന്ന നാളുകളൊക്കെയും നിന്റെ വലതുകൈ ഞങ്ങളുടെ മേൽ ആവസിപ്പിക്കണമേ. ആമേൻ.